ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദു മുസ്തഫ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സ്വഹാബത്ത് കടന്നു വരുന്നത്. ആരാണ് കടന്നു വരുന്ന സ്വഹാബി എന്നറിയോ? സയ്യിദുനാ തങ്ങളോട് ചോദിച്ചുകയാ, ഹബീബല്ലാ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ പാപ്പയില്ലാതെ അമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടെ പുറപ്പുകളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ ആരും കടന്നു വരാതെ ഈ ലോകത്തൊന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ ഹബീബായ നബിയേ. ആ സമയത്തിൽ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചൊല്ലി മരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. അത് മാത്രമല്ല, നസല ഇലൈഹി മലായികത്തു മിനസ് സമാ, അല്ലാഹുവിന്റെ ഗഗനലോക ലോകമാലാകമാര് കടന്നു വന്നിട്ട് മയ്യത്ത് കൊളുപ്പിക്കുന്ന മയ്യത്ത് ചുമക്കുന്ന മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനാകാൻ ആഗ്രഹമുണ്ട് നബിയേ. അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുവോ റസൂലുള്ളാ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കളവ് പറയാത്ത റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാ. കാര്യങ്ങളുമറേ ജീവിതത്തിൽ കൊണ്ടുവന്നുപോയ സന്തോഷകരമായിട്ട് മരിക്കാം, ചൊല്ലിയിട്ട് മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മയ്യത്തൊളിപ്പിക്കാൻ നിന്നെ കൊണ്ടുവെക്കുമ്പോ അടച്ചവന്റെ റഹ്മത്തിന്റെ മാലാഖമാരും വന്നിട്ട് നിന്റെ മയ്യത്ത് കൊളുപ്പിക്കുക. അതിന് എന്ത് ചെയ്യാനാണെന്നറിയോ മറേ? എങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് രമിച്ച് കളിച്ച് കളിച്ച് ജീവിച്ചാലും മരിക്കുന്ന സമയം എത്ര വൃത്തികെട്ട പോയാലും മരിക്കുന്ന സമയം കലിമ ചൊല്ലി മരിക്കണം, ഇമാം കലിമ മരിക്കണം, അതിന് ദുആ ചെയ്യണം എന്ന് പറയുന്നവരാണ് എല്ലാവരും. എന്നാൽ അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന നാല് കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യമേതാ? ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതും അതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇന്നലെ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു ബാക്കി കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഇൻഷാഅല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങൾ പറയുക. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമാണെന്ന് പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർ ഇഷ്ടപ്പെട്ടു പോയാ പടച്ചറപ്പ് നമുക്ക് തരുന്ന പ്രതിഫലത്തെ പറ്റി എത്രത്തോളം ചർച്ചകൾ ചെയ്താലും എത്ര പറഞ്ഞാലും അവസാനിക്കോലുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇഖ്റാമുഹുമാ മിനൽ അമലിൽ ലദീ യുഹിബ്ബുല്ലാഹു തആല വയുസ്തബി തവാബൽ ജിഹാദി ഫീ സബീലില്ലാഹ് വൽ അഫ്ളലു. ഏതെങ്കിലും ഒരാൾ മാതാവിനെ ബഹുമാനിച്ചു പോയാൽ, ഏതെങ്കിലും ഒരാൾ പിതാവിനെ ബഹുമാനിച്ചു പോയാൽ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നിവിടെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയോ അമ്മയോ നിങ്ങളുടെ വീടിന്റെ ചാരത്തേക്കൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ എന്റെ ബാപ്പയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ വന്ന് ബഹുമാനിച്ചു പോയാൽ നമുക്ക് തരുന്ന പ്രതിഫലത്തെ പറ്റിയിട്ട് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുൽ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ പടച്ചവന്റെ മാർഗത്തിലേക്ക് ഒന്ന് കടന്നു പോയിട്ട് യുദ്ധം ചെയ്തല്ലോ ബദറിന്റെ ഉഹദിന്റെ ഖൈബറിന്റെ ഖന്ദഖിന്റെ ഗണാനളത്തിലേക്ക് ഒന്ന് കടന്നു പോയി യുദ്ധം ചെയ്ത് ശഹീദായ പ്രതിഫലം അല്ലാഹു തരുകയാ അല്ല ഫൽഹുവ അഫ്ളു അതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം അല്ലാഹു തരുകയാണ് വയസാബി തവാഫൽ ഹാജി വൽ മുഅ്തമരി പടച്ചവനെ അവരെ കാണുമ്പോഴൊന്ന് പെരുമാറിച്ചു പോയാൽ പാപ്പയെ കാണുമ്പോ ഒന്ന് എഴുന്നേറ്റ് പോയാൽ പാപ്പയോട് ഉമ്മയോട് ഒന്ന് സലാം പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് തരുന്ന കൂലി ഏതെന്നറിയോ പടച്ചവന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് പോയി അറഫയിൽ പോയി നിൽക്കുന്ന മുസ്തലിഫയിൽ പാർക്കുന്ന പ്രതിഫലമുണ്ടല്ലോ ഹജ്ജ് ചെയ്തിട്ടുള്ള പ്രതിഫലം ഉംറ നിർവഹിച്ചിട്ടുള്ള പ്രതിഫലം ഉമ്മയെ പാപ്പയെ ബഹുമാനിച്ചാൽ അല്ലാഹു ആ മനുഷ്യനിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലാഹു ആ മനുഷ്യനിക്ക് വേണ്ടി കൊടുക്കുന്നതാ കഴിഞ്ഞിട്ടില്ല യോസിലു ഇല്ല നഈമിൽ ജന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാ സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുകയാ എന്തുകൊണ്ടാ ഇത് കിട്ടിയതെന്നറിയോ ഒരുപാട് നോമ്പെടുത്തത് കൊണ്ടാണോ ഒരുപാട് ഹജ്ജ് ചെയ്തത് കൊണ്ടാണോ ഒരുപാട് സദഖ ചെയ്തത് കൊണ്ടാണോ ഒരുപാട് സകാത്ത് കൊടുത്തത് കൊണ്ടാണോ പിന്നെ എങ്ങനെയാ കിട്ടിയെന്നറിയോ എന്റെ പാപ്പയാണല്ല അല്ലാ എന്റെ ഉമ്മയാണല്ല പടച്ചവനെ കടന്നു വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പോയാൽ കിട്ടുന്ന പ്രതിഫലമാണ് പടച്ചവനെ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് തരുന്ന പ്രതിഫലമറിയോ കൊല്ലം ജീവിതം 60 കൊല്ലം മാത്രം ജീവിക്കാൻ അവിടെ നടന്ന് അല്ലാഹു എഴുതി തയ്യാറാക്കിയതാ പക്ഷേ മാതാവിനെ ബഹുമാനിച്ചപ്പോ പിതാവിനെ ബഹുമാനിച്ചപ്പോ പിന്നെയും കൊല്ലങ്ങളോളം അവനിക്ക് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല കൊടുക്കുകയാ ഇന്നിവിടെ കടന്നിരിക്കുന്ന പൊന്നമോളെ എന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് ഞാൻ ചെയ്യൂല്ല എന്റെ ബാപ്പാക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് ഞാൻ ചെയ്യൂല്ല എന്റെ ബാപ്പയുടെ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്ന ഒരു കാര്യം അല്ലാഹുവേ ഞാൻ ചെയ്യൂല്ല എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന സഹോദരിമാര് പെൺകുട്ടികളാരാ നിങ്ങൾ വിജയിച്ചു മോളെ അല്ലാഹു നിങ്ങൾക്ക് വളക്കൊക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെന്തൊക്കെ എന്തിലൊക്കെയാണോ റിസ്ക് എന്ന് പറയുമ്പോ ഭക്ഷണം മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴെന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ആഗ്രഹമുണ്ടോ അതെല്ലാം പടച്ചറപ്പ് സന്തോഷത്തിലും പറക്കത്തിലുമാക്കും അത് മാത്രവുമല്ല പടച്ചറപ്പ് നമുക്ക് തന്ന സമ്പത്തുണ്ടല്ലോ ആ സമ്പത്തിൽ പറക്കത്ത് ചൊരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരാള് ബാബയോ ഉമ്മയോ ബഹുമാനിച്ചു പോയാണല്ലോ വലിയ വലിയ ഏതെങ്കിലും ഒരാള് മാതാവിനെയോ പിതാവിനെയോ ബഹുമാനിച്ചു പോയാൽ ഈ ദുനിയാവിലല്ല അവൻ വിജയിച്ചുവെന്ന് റസൂൽ അല്ലാഹു തങ്ങൾ പറയാം അപ്പയില്ലാ
ഇല്ലാതെ, അമ്മയില്ലാതെ, സഹോദരങ്ങളില്ലാതെ, ഭർത്താവില്ലാതെ, കൂടെ പുറപ്പുകളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ, പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു പോയാൽ അപ്പയെ സ്നേഹിച്ച മക്കൾക്കല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പ്രതിഫലം അറിയോ? ആ കബറിൽ സന്തോഷമാണല്ലോ, റഹ്മത്തിന്റെ മലക്കുകളാണല്ലോ, സ്നേഹത്തിന്റെ മാലാകമാരാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക, ഇതുപോലെ സന്തോഷത്തോടുകൂടി കൂടി വന്നാൽ കബറിന്റെ ഉള്ളിൽ സന്തോഷിക്കുക, അല്ലാഹുമായി സംസാരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു താല തരികയായ. അതുകൊണ്ട് അവരെ സ്നേഹിച്ചു പോയ, അവരെ ബഹുമാനിച്ചു പോയ, അവരെ വാരി പുണർന്നു പോയ, അവരെ ഇഷ്ടപ്പെട്ടു പോയാൽ അടച്ചവരെ അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയാണെന്ന് പറയാൻ പറ്റൂല. പഠിപ്പിക്കുന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരൊരുപാട് നിങ്ങൾ പോലും അറിയത്തില്ല. നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹോ നിങ്ങൾക്ക് സമ്പത്തിൽ ഇതിലൂടെ ഇവരെ ഒന്നും വേണ്ട വേണ്ട. ബാപ്പ വരും, അമ്മ വരും, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് എഴുന്നേക്ക്. അത് മതി, അത് മതി. ആ ഒറ്റ കാര്യം ഇതിനാ എഴുന്നേക്കുന്നത്? കസേര മാറ്റി കൊടുക്കാനല്ല. പിന്നെയോ പിന്നെയോ എന്റെ ഉമ്മല്ലേ വരല്ലേ വരും, എന്റെ ബാപ്പയല്ലേ വരല്ലേ വരും. ബഹുമാനം, ഈ ഒറ്റ ബഹുമാനം, ഉംറയുടെ കൂലി, ഹജ്ജിന്റെ കൂലി, ജിഹാദിന്റെ പോയ കൂലി, എന്തിനാ വെറുതെ കളയുന്നത്? എന്തിനാ വെറുതെ കളയുന്നത്? ഇല്ലേ ഇല്ലേ, ഇനിയിപ്പൊ പെരുന്നാളൊക്കെ വരാൻ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ. മാതാവിനെ പറ്റി പറഞ്ഞ എന്റെ സഹോദരങ്ങളെ ഒരു ദിവസോ രണ്ട് ദിവസോ മൂന്ന് ദിവസോ ഒന്നും പറഞ്ഞാല് തീരൂല. ഞാന് കടമത്ത് ദീപിലേക്ക് പറ്റി പറഞ്ഞു രണ്ട് ദിവസം ബാപ്പയെ ബാപ്പയെ പറ്റി പറഞ്ഞു. അവരെ അവര് നോട്ടം നോക്കിയാൽ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ പതിനെട്ട് പ്രതിഫലം അതിബലം കൊടുക്കാനെ എന്നി പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. ഇല്ല, പതിനെട്ട് പ്രതിഫലം നമ്മൾ അറിഞ്ഞാൽ ഇന്ന് നമ്മൾ പോയിട്ട് ഉമ്മാ നമ്മള് താഴെക്കൂല. ഉറപ്പാണ്, ഉറപ്പാണ്. ഉമ്മാനെ താഴെക്കൂല. എന്നാൽ ഏതെങ്കിലും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഏതെങ്കിലും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു വസ്ത്രം മേടിച്ചു കൊടുത്താലോ, പ്രിയപ്പെട്ട ബാപ്പയ്ക്ക് ഒരു വസ്ത്രം മേടിച്ചു കൊടുത്താലോ, സുബ്ഹാനല്ലാഹ്, അവനൊരിക്കലും ദാരിദ്ര്യത്തിന്റെ പടുകൊഴിയിൽ പോകൂല. ഉമ്മയെ സ്നേഹിച്ച്, ബാപ്പയെ സ്നേഹിച്ച് എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞു പോയാൽ പടച്ചവനെ ചെറിയ പെരുന്നാൾ കടന്നു വരികയാ. ഭാര്യക്ക് ഡ്രസ് എടുത്തു, മക്കൾക്ക് ഡ്രസ് എടുത്തു, പ്രിയപ്പെട്ടവർക്ക് ഡ്രസ് എടുത്തു. അപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ പാവപ്പെട്ട ഉമ്മയുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മകനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രമെടുക്കുമ്പോഴാദ്യം വസ്ത്രമെടുക്കേണ്ടത് ഭാര്യക്കല്ല, ആദ്യം വസ്ത്രമെടുക്കേണ്ടത് മക്കൾക്കല്ല, ആദ്യം നമ്മൾ വസ്ത്രമെടുക്കേണ്ടത് അല്ലാഹ്. എത്രയോ എത്രയോ ദിവസങ്ങളില് സ്വന്തമായിട്ട് ഉമ്മാക്കൊരു വസ്ത്രം ധരിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം വന്നു. അപ്പാക്കൊരു വസ്ത്രം ധരിക്കാൻ കാലഘട്ടം, അപ്പാക്കൊരു വസ്ത്രം ഉണ്ടാക്കാൻ, അപ്പാക്കൊരു വസ്ത്രം മേടിച്ചിടാൻ കാശില്ലാത്തൊരു സമയം വരുമ്പോഴും, പെരുന്നാളിന്റെ ദിവസം വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പാനെ വിളിച്ചിട്ട് പറയും, അല്ല ഇത് പെരുന്നാള്, നമുക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്ന മക്കൾക്കെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത നഷ്ടമല്ലേ എന്ന് പറയുമ്പോ ബാപ്പ ഒരുപക്ഷെ പറയും അതിന് കാശില്ല. അമ്മാന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമോതിരമോ വളയോ മാലയോ ഊരി കൊടുത്തിട്ട് പറയുകയാ നിങ്ങളുടെ ബാപ്പയോട്, കൊടുത്തിട്ട് മക്കൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോ, മറ്റുള്ളവരുടെ മക്കൾ അണിഞ്ഞൊരുങ്ങി കുളിച്ച് നല്ല വസ്ത്രമിട്ടുകൊണ്ട് പെരുന്നാളിന്റെ പള്ളിയിൽ
പള്ളിയിലേക്ക് അങ്ങ് കടന്നു വരുമ്പോ മക്കളും മാത്രം അങ്ങനെ വരാൻ പാടില്ലല്ലോ. അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു പോയ പാവപ്പെട്ട ഉമ്മമാർ അവർക്ക് വേണ്ടി നല്ലതുപോലെ ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണമ്മ എന്ന് ചോദിച്ചാൽ മക്കൾക്ക് കഴിയുന്നത് എത്ര മക്കൾ മക്കാ കഴിയുന്നത് പല പെരുന്നാളിന്റെ സുദിനത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മക്കൾ അടിച്ച് പൊളിച്ച് നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോഴും അവരുടെ പ്രിയപ്പെട്ട ബാബമാരൊന്ന് കൊണ്ടുവരുമ്പോ മനസ്സ് മനസ്സാതെ പൊട്ടിപ്പോയി പോയല്ലോ. അലക്കി തേച്ച് കൊടുത്ത് പള്ളിയിൽ കൊണ്ടുവന്നത് അലക്കി തേച്ച് കൊടുത്ത വസ്ത്രമാണോ പാപ്പ പറയതായല്ലോ. അതുകൊണ്ട് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന മക്കളുണ്ടെങ്കിൽ വല്ലാഹി വല്ലാഹ് പടച്ചവൻ നമ്മളെ വെറുതെ വിടൂല്ല. നല്ലതുപോലെ സ്നേഹത്തോട് അവരുടെ നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാത്ത മക്കളാരാ പിശുക്കരം അവരുടെ സമ്പത്തിൽ കാണിക്കുകയാണ്. അപ്പോഴവർ കടൽക്കാരാകുന്നു, അവർ വല്ലാതെ ദോഷത്തിലേക്ക് അകപ്പെട്ടു പോകുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെരുന്നാളിന്റെ സുദിനം കടന്നു വരുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു ഉപദേശം പൊന്നപാപ്പമാരെ പൊന്നപുനമാരെ ആദ്യം മക്കൾക്കല്ല ഭാര്യക്കല്ല നമ്മളെ പൊന്ന പോലെ പോലെ പൊന്നേ പാലേ തേരേ എന്ന് പറഞ്ഞ് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട പാപ്പക്കാണ് ഒന്ന് ഓരോരുത്തർക്ക് വസ്ത്രമെടുത്ത് കൊടുക്കും. മോനെ നിന്റെ ഭാര്യക്ക് വസ്ത്രമെടുത്തോ, നിന്റെ ഭാര്യയുടെ ഉമ്മാക്ക് വസ്ത്രമെടുത്തോ, നിന്റെ മക്കൾക്ക് വസ്ത്രമെടുത്ത് കൊടുക്കുന്നില്ലേ മോനെ. ഉമ്മ പെരുന്നാൾ എടുത്ത് വരുമ്പോ ഇരുമ്മനെ ചോദിക്കും നമ്മളോട്, അപ്പോഴും ഉമ്മ പറയും പറയ എനിക്കൊരു വസ്ത്രം വേണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടൊരു തീരുമാനം ഈ വരുന്ന പെരുന്നാളിന്റെ അന്ന് എന്റെ ഉമ്മ ഞാൻ ആദ്യം വസ്ത്രമെടുക്കുക, അതെനിക്ക് സന്തോഷമാണ്. അങ്ങനെ ചെയ്തു പോയാൽ പടച്ചവനെ നാളെ കബറിന്റെ ഉള്ളിൽ സന്തോഷിക്കുക സന്തോഷിപ്പിക്ക. നമുക്കാരാ കടന്നു വരുന്ന എന്നറിയോ? മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞതിന്റെ മുമ്പുള്ള ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ വിഷയം ചുരുക്കി അടുത്തതിലേക്ക് വരാം. കഴിഞ്ഞു പോയ കഴിഞ്ഞതിന്റെ മുമ്പുള്ള പെരുന്നാളിന്റെ സുദിനത്തിൽ പാപപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. പടച്ചവനെ പള്ളിയിലേക്ക് നിസ്കാരം കഴിഞ്ഞു എന്റെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്തു. പറഞ്ഞു എപ്പോഴാ വീട്ടിലേക്ക് പോവുക? ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലം എത്തണമേ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കടന്നു പോകും. ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് സമയം എനിക്ക് തരുമോ? ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. നീ ആരും കാണാതെ പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോ കാരണം എനിക്ക് മനസ്സിലായി. അവന്റെ കണ്ണുകൾ നിറയെ നിറയെ അവന്റെ കണ്ണുകളിലൂടെ കൂടെ നീര് കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത വേദനയോട് നോമ്പെടുത്തോടെ അവൻ പറഞ്ഞു സ്ഥാപേ ഇന്നതാ നിങ്ങളെ പള്ളിയിൽ പ്രസംഗിച്ച ജുമാ മുമ്പ് പ്രസംഗിച്ച പ്രസംഗമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് എനിക്ക് വാട്സപ്പിലൂടെ ഇട്ടുതന്നതാ. ഞാൻ സൗദിയില ജോലി ചെയ്യുന്നത്, ഇത്രയും നാളായിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഞാൻ ആദ്യം എന്റെ ഉമ്മാക്ക് ഒരു വസ്ത്രം എടുത്തു കൊടുത്തിട്ടില്ല. എന്നെ പൊന്നെ പോലെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ബാപ്പാക്ക് ഒരു വസ്ത്രം കൊടുത്തിട്ടില്ല. ഞാനെപ്പോഴെങ്കിലും പെരുന്നാള് കഴിഞ്ഞിട്ട് നാട്ടിലേക്കൊന്ന് കടന്നു വരും. എന്റെ ബാപ്പാക്കൊരു വസ്ത്രം എടുത്തു കൊടുക്കുക, എന്റെ ഉമ്മാക്കൊരു വസ്ത്രം എടുത്തു കൊടുക്കുക. വിദേശത്തുനിന്ന് കടന്നു വരുമ്പോ ഭാര്യക്ക് മക്കൾക്ക് സഹോദരങ്ങൾക്കൊക്കെ നല്ലതുപോലെ ഞാൻ വസ്ത്രങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോഴും സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മാക്കെന്ന് പറഞ്ഞ് എന്റെ ബാപ്പാക്കെന്ന് പറഞ്ഞ് ഒരു തുണി പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രസംഗം എന്റേതായിട്ടുള്ള വാട്സാപ്പിലൂടെ പ്രിയപ്പെട്ട
കാക്ക് എനിക്ക് എത്തിക്കുന്നത്. ഞാനവിടെ നാട്ടിലേക്കും കടന്നു ആദ്യം കടയിലേക്ക് പോയിട്ട് മേടിച്ചത് എന്റെ ഉമ്മാക്ക് നല്ലൊരു പരതയാണ്. എന്റെ ഉമ്മാക്ക് നല്ലൊരു പരത മേടിച്ചു. അതുമായിട്ട് ഞാൻ ആദ്യം എന്റെ ഉമ്മാനെ വിളിച്ചു. ഉമ്മ നല്ലൊരു പരത മേടിച്ച് ഞാൻ എന്റെ ഉമ്മാക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്റെ ഉമ്മ എന്നോട് പറയാ, എന്തിനാ മോനെ കാശില്ലാത്ത സമയത്ത് എന്തിനാടാണ് അതൊക്കെ മേടിച്ചത്. അതാ പൊന്നു ചെറുപ്പക്കാരാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, മക്കളുടെ കയ്യിൽ ഒരുപാട് സാമ്പത്തികം കൊടുത്തു പോയാ പോലും ഉമ്മ പറയാണ് മോനെ ഉമ്മ വയസ്സായില്ലടാ, ഇതിന്റെ ഒന്നും ഒരാവശ്യം ഉമ്മാക്കില്ലല്ലോ, ഇതിന്റെ ഒന്നും ഒരാവശ്യമാക്കില്ലല്ലോ മോനെ എന്ന് പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഈ പെരുന്നാളിന്റെ എന്റെ ഉമ്മായ ഒരു സുന്ദരിയായിട്ട് ഞാൻ പുറത്തിറക്കുമ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മയോട് വർത്തമാനം പറയുമ്പോ എന്റെ ഉമ്മ എനിക്ക് ചെയ്തു, എന്റെ പൊന്നമോനാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണമല്ല എന്ന് പറഞ്ഞ എന്റെ പൊന്നമോ എനിക്ക് എന്റെ ഉമ്മ ദുആ ചെയ്തപ്പോ എനിക്ക് ദുനിയാവിലുള്ളത് മുഴുവനും ലഭിച്ചതേക്കാള് സന്തോഷമായി സ്ഥാനേ എന്ന് പറഞ്ഞ് നീറുന്ന മനസ്സോടെ വന്നിട്ട് പറയാ, പെരുന്നാളിന്റേതായിട്ടുള്ള സമയത്ത് ഞാൻ വീട്ടിലേക്കും കടന്നു വരാൻ വേണ്ടി പോകുമ്പോ എന്റെ ടിക്കറ്റിന് ചെറിയൊരു മാറ്റം വരികയാ. പെരുന്നാളിന്റെ ഇന്നത്തെ ദിവസം രാവിലെയാണ് ഞാൻ നാട്ടിലേക്ക് വരിക. എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയ എനിക്കൊരു ഫോൺ കോൾ കൊണ്ട് വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഈ കാക്ക വിളിച്ചിട്ട് പറയാ, മോനെ പെട്ടെന്ന് വരുമോ? അല്ലാഹുവേ ഞാൻ ചോദിച്ചതിനാണ് കാക്ക, കൂട്ടുകാരൊക്കെ വന്നത് കൊണ്ടാണോ, പ്രിയപ്പെട്ടവര് വന്നത് കൊണ്ടാണോ, സഹോദരങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചു ചോദിച്ചു വന്നത് പെട്ടെന്ന് അവിടുന്ന് വാഹനത്തിൽ കയറി ഉസ്താദെ ഞാൻ എന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. വീടിന്റെ ചാരത്തെത്തിയപ്പോഴാണ് ഒരുപാട് ബന്ധുക്കള് വീട്ടിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ പറയപ്പെട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്റെ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഞാനങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറാ വരുന്നവരോ എന്റെ ഈ കാക്ക ഓടി വരികയാണ്. എന്റെ കയ്യിലെ ഉമ്മാക്ക് കൊടുക്കാനുള്ള പറയുന്നുണ്ട്. അത് ഞാനെന്റെ അത് ഞാനെന്റെ ലഗേജിൽ വെച്ചിട്ടില്ല, എന്റെ പെട്ടിയിൽ ഞാൻ വെച്ചിട്ടില്ല, അത് ഞാൻ എന്റെ കയ്യിൽ തന്നെ എന്റെ കയ്യിൽ പിടിക്കുന്ന വേഗനകത്ത് നോക്കിയിരിക്കുകയാണ്. അതുമായിട്ട് ഞാൻ കടന്നു പോകുമ്പോ എന്റെ ഈ കാക്ക പറഞ്ഞു, മോനെ നിനക്ക് ഭാഗ്യമില്ലാത്തവനാണല്ലോ, ഭാഗ്യം കെട്ടവനാണല്ലോ, നിന്റെ പുന്നാരമാരുണ്ടല്ലോ സുഭസംസ്കാരത്തിന്, അവിടെ നിന്ന് ഞാൻ പോയിട്ട് വിളിച്ചതാ ഉമ്മാനല്ല മോനെ. പിന്നെ ഉമ്മ സംസാരിച്ചില്ല, നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി മോനെ. ഇനിയൊരു പെരുന്നാക്ക് നമ്മുടെ ഉമ്മയില്ലല്ലോ, ഇനിയൊരു പെരുന്നാള് കൂടാ നമ്മുടെ ഉമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ കരഞ്ഞ നല്ല ചെറുപ്പക്കാരൻ പറയാ, ഞാനാ കൊണ്ടുവന്ന പറത് എന്ത് ചെയ്തെന്നറിയോ? എന്റെ ഉമ്മാന്റെ മയ്യത്ത് കത്തിരിന്റെ താഴ്ഭാഗത്തായി വെച്ചിട്ട് ആരോട് പറയാനാ എന്റെ നിയന്ത്രണം വിട്ടു സ്ഥാനേ, എന്റെ ഉമ്മയോട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് മറന്നു പോയി. ഈ മകനിക്ക് ദേവരേക്കൊരു വസ്ത്രം പോലും ഒരു വേടിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഉമ്മാക്ക് ഞാൻ വേടിച്ച വസ്ത്രം ഇവിടെയുണ്ട് ഉമ്മാ എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തളരുകയാണ്. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലൂടെ കൂടെ നീര് വരികയാ. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു സ്ഥാലേ എന്റെ സമനിലയെല്ലാം തെറ്റുകയാണ്, കാരണം ഒരു പെരുന്നാക്ക് എന്റെ ഉമ്മാക്ക് നല്ല വസ്ത്രമായി വന്നതാ. സുബ്ഹാനല്ലാഹ്, അവിടെ
കടന്ന് ഞാൻ ഉറക്ക വിളിച്ചു വിളിച്ചു ആരും എന്റെ ഉമ്മാക്കും അയ്യത്തിന്റെ തുണി വേടിക്കല്ല. ഇന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ ഉമ്മാക്കുള്ള വെള്ള തുണി വേടിക്കാൻ തരുവോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ഞാൻ ഇറങ്ങി പോയിട്ട് ദ്വാരിച്ചാക്കിയ കാശ് കൊണ്ട് എന്റെ ഉമ്മാക്ക് വെള്ള തുണി വേടിച്ച് വീട്ടിലേക്ക് വന്നതാ. അതുകൊണ്ട് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കുറഞ്ഞു പോയെങ്കില് ഈ വരുന്ന പരിശുദ്ധമായ റമദാനിന്റെ ഈ ഒരു നോമ്പ് കഴിഞ്ഞാല് പെരുന്നാൾ വരുമ്പോ എന്റെ പ്രിയ പ്രിയ പപ്പ എന്റെ പെങ്ങളെ ഒരു പക്ഷേ നിങ്ങളെ ഉമ്മ കട്ടിയിൽ കിടക്കുന്നവരായേക്കാ, ഒരു പക്ഷേ നടക്കാൻ കഴിയാത്തവരായേക്കാ, ഒരു പക്ഷേ സംസാരിക്കാൻ കഴിയാത്തവരായേക്കാ, ഈ വരുന്ന പെരുന്നാളിന് മനസ്സ് കൊടുത്ത് പടന്ന് പടാ പടച്ചവരെ അല്ലാഹു നമുക്ക് തരുന്ന പരിമല പരിപ്രയാണെന്നറിയോ? തിട്ടപ്പെടുത്താൻ കഴിയൂല. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ല. ഉറക്കമറ നമ്മീ പറയുന്ന അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ല. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന്, നമുക്ക് വെള്ളം തള്ളം തന്നപ്പോ അവരുടെ ചന്തം പോയി, എല്ലാം പോയി. അതുകൊണ്ട് ഉമ്മ അല്ലേ നമ്മളെ എത്ര മക്കള മുതലാളി ലാളി വീട്ടിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ നമ്മളെ പോലെ സാമ്പത്തികമായി കുറച്ച് കഴിവൊക്കെയുള്ള ഒരാള് വന്ന ശരീരമൊക്കെ വൃത്തിയില്ലാത്ത ഉമ്മയോട് നമ്മൾ പറയും പറയും പിന്നെ പിന്നെ ഇവിടെ കൂട്ടുകാരൊക്കെ വരൊക്കെ വരും. ഞാൻ പറയാതെ വെളിയിലേക്ക് വരല്ല വരല്ല പറയാതെ വെളിയിലേക്ക് വരല്ല വരല്ല ഉമ്മയോട് പറയും പറയുമ്പോ ശരി മോനെ മോനെ ഉമ്മന്റെ വാക്കതാ ശരി മോനെ മോനെ ഇല്ല മോൻ പറയാതെ ഞാൻ ഇറങ്ങൂല ഇറങ്ങൂല ഈ വാക്ക് വാക്ക് ഉമ്മാന്റെ കൽബിന അറിന അറിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. ഈ വാക്ക് ഉമ്മാനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ നിങ്ങൾക്കറിയാം അറിയാം നിങ്ങൾക്കൊക്കെ മക്കളുണ്ട് എനിക്കും ഉണ്ട് അഞ്ചു വയസ്സുള്ള ഒരു മോൻ എന്നെ കാണാൻ കാണാൻ ഏത് സംഘാടകർ വന്നാലും ഏത് ഉസ്താദുമാര് വന്നാലും വന്നാലും എന്റെ മോൻ എങ്ങനെയാണ് ഇറങ്ങി വരിക അവനെ വാരിപ്പുണരിപ്പുണര് മോനാന്ന് പറയും പറയും. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കൾ മക്കൾ ആ പൊന്നു മക്കള് വാരിപ്പുണരിപ്പുണര് മൂത്ത മോനാ മോനാ എന്റെ ഇളയ മകനാണ് മകനാണ്. ഇതുപോലെ നിങ്ങളുടെ ഉമ്മ പറഞ്ഞിരുന്ന വലിയ വലിയ ആളുകൾ പണ്ട് പണ്ട് ആ ഉമ്മ ആ ബാപ്പ വെളിയിലേക്ക് വന്നാൽ നമ്മളെ നമ്മളെ കൂട്ടുകാര് വരുമ്പോ എന്റെ മോനാണ് എന്റെ മോനാണിത് ആണിത് പറയാൻ പറയുന്നു വരുമ്പോ വരുമ്പോ സുബ്ഹാനല്ലാഹ് ചില ബാച്ചുകൾ പറയും പറയും തല്ലേ ഞാൻ പറയാതെ എത്ര വട്ടം പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല എത്ര വട്ടം പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല എന്ത് സ്വഭാവം ഇത് എത്ര ആളുകൾ മരിച്ചു നിങ്ങളെന്താ മരിക്കും സുബ്ഹാനല്ലാഹ് ചോദിച്ചു അപ്പൊ ഇത് പിന്നെ ഉമറുബിൻ ഖത്താബ് തങ്ങളാണെന്ന് അറിയാം അറിയാം വന്നിട്ട് ചോദിച്ചു ഉമറുബിൻ ഖത്താബ് തങ്ങളെ എന്റെ ബാപ്പ മരിക്കുന്നതുവരെ ശ്രദ്ധിക്കണേ എന്റെ ബാപ്പ മരിക്കുന്നതുവരെ ബാപ്പാക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്താൽ ബാപ്പയോടുള്ള കടപ്പാട് വീട്ടൂലെ ഉമറുബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു നീ ആ പറഞ്ഞ ചോദ്യം തന്നെ തെറ്റാണ് നീ ആ പറഞ്ഞ ചോദ്യം തന്നെ മോനെ നീ എവിടെ നിന്ന് വളർന്നു വരുമ്പോ നീ നടക്കാനാവാത്ത ഒരു സമയം വരുമ്പോ വരുമ്പോ ഉപ്പ നീ മരിക്കുന്ന സമയം അവിടെ നിന്ന് ചിന്തിച്ചിട്ടില്ല ഉപ്പ മരിക്കുന്നത് വരെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷേ ചോദ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറയാൻ പറയാൻ ആ പറഞ്ഞ വീട് തന്നെ തെറ്റാണ്. കാരണം കാരണം നിന്റെ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ വേണ്ടി വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിൽ ഉമ്മയുള്ള വീട് സ്വർഗമാണ് പാപ്പയുള്ള വീട് സ്വർഗമാർഗമാണ് അവർക്ക് ഒന്നിനും ഒന്നിനും കഴിയില്ല ആരോഗ്യമില്ല എങ്കിലും നമുക്കൊരു ധൈര്യമാണ് പാപ്പയോ ഉമ്മയോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായി എവിടെയും പോയിട്ട് വരാം വീട്ടിൽ അനക്കണ്ടാകുണ്ടാകും. അവര് മരിക്കുമ്പോഴാണ് അതിന്റെ വിഷമറിയ അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ.
അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് സന്തോഷത്തിന്റെ വടികളിലൂടെ അവരെ വാരി പിണർന്നുകൊണ്ട് കടന്നു പോകണം. ഇല്ലെങ്കിൽ വല്ലാഹി ഉമ്മയോട് വെറുപ്പ് പിടിച്ചിട്ട് ഇനി മേലെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഉമ്മയായിട്ട് പിണങ്ങി പിണങ്ങി ബാപ്പയായിട്ട് പിണങ്ങി പിണങ്ങി ഇങ്ങനെ കഴിയാൻ കഴിയാൻ. അപ്പൊ ഒരു വേള കാണാം, നമ്മൾ ചീത്ത വിളിച്ചിട്ട് പോയാലും അവരുടെ മനസ്സിനെ നമ്മളെ കാണാൻ വേണ്ടി വഴിയോരത്ത് അതാണ് ഉമ്മ. വഴിയോരത്ത് മക്കളും വഴിയോരത്ത് വന്ന് നിൽക്കുന്ന കാണുമ്പോഴൂടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് അവര് കരഞ്ഞിട്ടുള്ള അങ്ങനെ പോയിട്ടുള്ള പല ഉമ്മമാരെ എനിക്കറിയാം. കാരണം വാളിന് പോകുമ്പോ ഭക്ഷണം കഴിക്കുന്ന വീടുകളിലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ ഉമ്മമാര് കഥകൾ പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വഴിയിൽ എന്റെ മകനെ കാത്തിരിക്കും. 5 മണിക്ക് പോയാലും പോയാലും അവന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ എന്റെ ജനാല തുറന്നിട്ട് കാത്തിരിക്കുന്നു. ഉമ്മാന്റെ ബന്ധം അറിയില്ല അറിയില്ല അറ്റ പോകാത്തൊരു ബന്ധമുണ്ട് അല്ലേ. പൊന്നുമോനെ നൊന്ന് പെറ്റയും മായാനേടാ പിന്നെ വന്നോരോരു പെണ്ണു കാരണം എന്നെ കൈ വെടിയാതെടാ. പൊന്നുമോനെ നിന്നെ നൊന്നത് പെറ്റയും മായാനേടാ ഓരോരു പെണ്ണു കാരണം എന്നെ കൈ വെടിയാതെടാ. അല്ലാഹുമ്മ കരഞ്ഞിട്ട് പറയുകയാണ് അറ്റു പോകാതുള്ളം പെറ്റ വയറിയാണെടാ. അറ്റ പോയി എന്നും മണ്ണും മണ്ണിൽ എന്നും മൺമണിൽ വലുതടാ. അറ്റു പോകാതുള്ള പ്രതം നീയും ഞാനും അത് ഒരിക്കലും അറ്റുപോകൂല്ല, ഒരിക്കലും മുറിയില്ല. വന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ എന്റെ സഹോദരിമാരെ കുറ്റം പറയല്ല. ഭർത്താവിന് സ്വർഗം ആഗ്രഹിക്കുന്ന ഭാര്യമാർ ഭർത്താവിനോട് പറയും പറയും എന്ത് വന്നാലും നിങ്ങളെ നിമാനങ്ങൾ തള്ളിയേക്കല്ല, എന്ത് വന്നാലും നാലും നിങ്ങളുടെ ബാപ്പയെ നിങ്ങൾ ഉപേക്ഷിച്ചേക്കല്ല. അവരെ സ്നേഹത്തോടു കൂടി കൊണ്ടുവരണം, അവരെ സന്തോഷത്തോടു കൂടി കൊണ്ടുവരണം എന്ന് പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് ഒന്നേ മാതാവിനെയും പിതാവിനെയും നമ്മൾ ബഹുമാനിക്കലും ആദരിക്കലുമാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമുക്ക് സ്വർഗമുണ്ട്, റഹ്മത്തിന്റെ മലക്ക് വരും, സന്തോഷത്തിന്റെ മാലാകമാരി വരും, ആനന്ദത്തിന്റെ മാലാകമാരി വരും. പറഞ്ഞു പോവുകയാണ് അല്ലാഹു തരുന്ന ഏതൊരു രോഗമുണ്ടല്ലോ ആ രോഗത്തിൽ ക്ഷമിക്കുന്നവരാകണം. കടന്നു വരുമ്പോ ആ രോഗത്തിൽ സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാകണം. എന്തിനാണ് രോഗമെന്നറിയോടച്ചവനെ ദുനിയാവിന്റെ പുറത്തു കൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിനെ ഓർക്കാനാ. എന്തിനേറെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറത്തുനിന്ന് ഒരാൾ ഇട പറഞ്ഞു പോയാൽ, ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ ലോകത്തൊന്ന് ഇവിടെ പറയുന്നതെങ്കിലോ കടന്നു വന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് സജിംഷയന്റെ മയ്യപ്പ കാണാൻ എന്റെ വീട്ടിലേക്ക് വന്നാൽ സജിംഷയോട് എന്റെ റൂഹ വിളിച്ചു പറയുന്നവരെ മാത്രം മോനെ ചതിച്ചിരിക്കുകയാണ് എന്നെ ദുനിയാവ് വഞ്ചിച്ചിരിക്കുകയാണ്. ഞാൻ നിസ്കരിച്ചിട്ടില്ല മോനെ, നോമ്പെടുത്തിട്ടില്ല മോനെ, സ്വതക്ക ചെയ്തിട്ടില്ല മോനെ. അല്ലാഹുവേ പടച്ചറപ്പനിക്ക് ഒരുപാട് സമ്പത്തുകൾ തന്നതാണ്, ഓടിക്കോൾക്കാന സമ്പത്തുകൾ അല്ലാഹുവിനിക്ക് തന്നതാ. പടച്ചവന്റെ ദീനിന് വേണ്ടി എത്രയോ ചോദിച്ചതാ, എനിക്കതിനു വേണ്ടി കൊടുക്ക എനിക്ക് മനസ്സ് വന്നിട്ടില്ല. എന്നെ ദുനിയാവ് ചതിച്ചിരിക്കുകയാണ്.
ദുനിയാവ്, അതുകൊണ്ട് നിന്റെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൊട്ടടുത്ത് നമ്മളൊക്കെ ഒരുപാട് വായിച്ചു പോയത്, അറിഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ്, പറയുന്നത് 33 വയസ്സുള്ള ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ പാഠങ്ങൾ അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയ ചെറുപ്പക്കാരനാ. അല്ലാഹുവേ, ഇത് പടച്ചറപ്പ് തന്നു പോയ സോയസാണെന്ന ഓർമ്മയില്ലാതെ ഈ സമ്പത്തൊക്കെ നശിച്ച് ഈ സമ്പത്തെല്ലാം കളഞ്ഞിട്ട് ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ പോകാനുള്ളവനോ എന്ന ഓർമ്മയില്ലാതെ കടന്നു പോയി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മാറ്റം വന്ന് എപ്പോഴെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ജനാസ ക്യാൻസറെന്ന് പറയുന്നവരെ കൂട്ടുകാരന്റെ ജനാസ കൊണ്ട് പള്ളിക്കാട്ടിൽ വെച്ചിട്ട് അവിടെ പിരിയുമ്പോഴാണ് ഓർമ്മ വന്നത്. പടച്ചവന് അവന്റെ സമ്പത്തൊക്കെ എത്രയോ സമ്പത്തെല്ലാം കളഞ്ഞിട്ടാണ് അവൻ പോയത്. ആ സമ്പത്ത് കളഞ്ഞിട്ടാ പോയത്. അവന്റെ സ്വന്തുക്കളും എന്ത് ചെയ്യുമെന്നറിയാതെ അതെങ്ങനെ പരന്ന് കിടക്കുകയാണ് പറയുന്നവ. ചെറുചെറുക്കുള്ള 33 വയസ്സുള്ള ചെറുപ്പക്കാരനിക്ക് അല്ലാഹു തആല കൊടുത്തു പോയിട്ടുള്ള രോഗമേഖല ക്യാൻസറെന്ന് പറയുന്ന മഹാമാരിയ വേദനകളെ കടിച്ചിറക്കുമ്പോഴും അപ്പോഴാണ് മനസ്സുകൊണ്ട് കരുതിയത് അല്ലാഹുവേ, ഡോക്ടർമാർ തുച്ഛമായിട്ടുള്ള മാസങ്ങളാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോയാ എന്റെ സ്വത്തുക്കളെ ചെയ്യുമല്ലോ. എന്റെ ലക്ഷക്കണക്കിന് കോടി കണക്കിന് വിലപിടിപ്പുള്ള കാറുകളും ആഭരണങ്ങളും ബൈസൈക്കിളുകളെല്ലാം ഞാൻ എന്ത് ചെയ്യുമല്ലോ? അതൊക്കെ എങ്ങനെയോ അനാഥമായി പോകുമ്പോ പടച്ചവനെ അത് ശരിയല്ലല്ലോ. ഒരു സമയത്താണ് അലിബനാഥിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരുന്നത്, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, എത്രയോ വേദനയിൽ കഴിയുന്നവരുണ്ട്, എത്രയോ കണ്ണുനീരോടുകൂടി കഴിയുന്നവരുണ്ട്. ആഫ്രിക്കയിലെ പാവപ്പെട്ട പൊന്നമക്കള് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, എല്ലാവരെ വസ്ത്രം ധരിക്കാൻ കഴിയാതെ, എല്ലാവരെ ചെരുപ്പ് പോലും ധരിക്കാൻ കഴിയാതെ ആഫ്രിക്കയിലെ പാവപ്പെട്ട സഹോദരങ്ങൾ കടന്നു പോകുമ്പോ എന്തിനാണല്ലോ ഈ തുച്ഛ തുച്ഛ കാലത്തിന് ജീവിക്ക, ഈ കോടി കോടി കോടിക്കിന്റെ സമ്പത്തുകള് എന്തിനാ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആഫ്രിക്കയിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ഉള്ള പാവപ്പെട്ടവർക്ക് മരുന്ന് മേടിച്ചു കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, അവർക്ക് ചെരുപ്പ് മേടിച്ചു കൊടുത്തു. അലിബനാഥിനോട് ഒരാള് ചോദിക്കുകയാണ്, അല്ല അല്ല സഹോദര, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ കാറിന്റെ വില എത്രയാണ്? അദ്ദേഹം എന്ന് പറഞ്ഞു പോകുന്ന വില എത്രയാ? 2,40,00,000 എന്നാണ്. 2,40,00,000 എന്നാ ആ 2,40,00,000 എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചോദിച്ചു, ഈ കാറിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കാറിന്റെ മുമ്പിൽ ഒന്നുമല്ല, ആഫ്രിക്കയിലെ പാവപ്പെട്ട പൊന്നാര മക്കള് ചെരുപ്പിട്ട് നടക്കുന്ന ഒരു വില പോലും ഞാൻ ഈ കാറിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേദനയോട് അമ്പരത്തോളത്തേഹം കരഞ്ഞു പോവുകയാണ്. ഈ കാറോടിക്കോടിയോ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. എത്ര സുഖമെന്നറിയോ? ആഫ്രിക്കയിലെ പുല്ല മക്കൾ ചുട്ടുപടുത്ത് കിടക്കുന്ന മണൽ പരപ്പിലൂടെ കിടന്നു പോകുമ്പോൾ അവരുടെ കാലുകൾ പൊട്ടുമ്പോ അവർക്ക് ഞാൻ മേടിച്ചു കൊടുത്താൽ ചെരുപ്പില്ലല്ലോ. ചെരുപ്പ് ധരിക്കുമ്പോ ചെരുപ്പിട്ടുകൊണ്ട് കടന്നു പോകുമ്പോ പൊന്നു മക്കളെ മുഖത്തുണ്ടാകുന്ന ചിരി എത്രയാണെന്നറിയോ? അതിന്റെ മുമ്പിൽ എന്റെ ഈ വാഹനം ഒന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ മരിക്കുമെന്നുള്ള ഉറപ്പ് ഉറ കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയാണ്.
നമുക്കറിയാം ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഒരുപാട് കൊട്ടാരങ്ങളുണ്ടായിരുന്നല്ലോ, ഒരുപാട് മാളികയുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഒട്ടകവണ്ണലുണ്ടായിരുന്നല്ലോ. ലോകം പറയാതെ വന്ന സമയമാവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ ഇനി ബാപ്പാക്ക് ഒരുപാട് സമ്പത്തുണ്ടെന്ന് വിചാരിക്കണ്ട, ബാപ്പാക്ക് കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടെന്ന് വിചാരിക്കണ്ട. അപ്പയെല്ലാം പാപപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്ത മക്കളെ, അനാഥ മക്കൾക്ക് വേണ്ടി കൊടുത്ത മക്കളെ, വിശപ്പ് സഹിക്കുന്നവർക്ക് വേണ്ടി കൊടുത്ത മക്കളെ, പട്ടിണിയിൽ കഴിയിൽക്കവർക്ക് വേണ്ടി മാരി കൊടുത്ത മക്കളെ, വീടില്ലാത്തവർക്ക് വേണ്ടി വീട് കൊടുത്ത മക്കളെ, എന്നിവൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് മക്കൾ ചോദ്യം പാപ്പ മരിച്ചു പോയാൽ പാപ്പാറ മൈനത്തിന്റെ തുണി വേണിക്കാനെങ്കിലും മാറ്റി വെച്ചോ പാപ്പാ. സമയത്ത് കോടീശ്വരനായിരുന്ന അത് ഞാനും മറന്നുപോയി മക്കളെ, ഞാനതും മറന്നുപോയി മക്കളെ. മയ്യത്തിന്റെ തുണിരാലും വേണിക്കാനുള്ള കാശ് മാറ്റി വെക്കാതെ അബോധരോധാറിയാവുന്ന മക്കളോട് പറയാ, പേടിക്കണ്ട മക്കളെ, ഞാൻ മരിച്ചു പോയാൽ ആളുകൾ നടന്നു വരുന്ന വഴിയോരയോര മയ്യത്ത് വെക്കുക. ആളുകൾ കടന്നു വന്നിട്ട് എന്റെ മയ്യം അവരെടുത്ത് കൊണ്ടു പോകുന്നോ പറയുന്ന സമയത്ത് മക്കള് കാത്തിരിക്കുകയാണ്, ബാപ്പ മരിക്കുകയാ, ഒരുപാട് സന്തോഷം. കൊന്നു മക്കൾ ചുമന്ന് കൊണ്ടുപോയി ആളുകൾ കടന്നു വരുന്ന വഴിയോരത്ത് വരുകയാണ്. സൂര്യൻ ഇങ്ങനെ ചുറ്റമഴുക്കുകയാണ്, അബോധരോധാരിയുടെ മയ്യത്തിന്റെ പുറത്തേക്ക് ചൂടിങ്ങനെ പതിക്കുകയാണ്. മക്കളെ മയ്യൽ ഒന്നുമില്ലല്ലോ, കുഞ്ഞു മക്കൾ മാറി നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. അതാ കടന്നു വരുന്ന ഒരു യാത്ര സംഘം ആരാണെന്നറിയോ? മറ്റൊരു കോടീശ്വരനായിരുന്ന അബ്ദുർ റഹ്മാൻ ഇബ്ൻ ഔഫ് റളിയല്ലാഹു അൻഹു അബ്ദുർ റഹ്മാൻ ഇബ്ൻ ഔഫ് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. നോക്കുമ്പോഴാ കിടക്കുന്നത്, ഉടമ്പന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാ, ഈ കിടക്കുന്ന കാണിനെ അറിയോ, ആരുടെ മയ്യത്താണെന്ന് അറിയോ. അല്ലാഹു ഒരുപാട് സൗഭാഗ്യം കൊടുത്ത, അല്ലാഹു ഒരുപാട് സന്തോഷം കൊടുത്ത, അല്ലാഹു ഒരുപാട് ഞാമത്തുകൾ കൊടുത്ത അബ്ദുർ റഹ്മാൻ കൂടെ ഉള്ളവരുടെ എന്റെ ചെറുപ്പക്കാരൊരു കോടീശ്വരന്റെ മയ്യത്ത് കബറടക്കിയത്, എന്റെ പ്രിയമുള്ളവരെ, അരിപനാഥിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വന്നതും മറച്ചവരെ, മരിച്ചു പോകുമ്പോ ഞാനും ഞാൻ കൊണ്ടുപോകില്ല. പ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക മനസ്സ് വന്നത്, ആരുടെ മരണാവുന്ന ഖബറിന്റെ ഉള്ളില് സഹോദരങ്ങളില്ലാതെ, ഉടപ്പുറപ്പുകളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ നടന്നു വരുമ്പോ കവറിന്റെ ഉള്ളില് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന സുതക്കയല്ലാതെ, സ്വർണങ്ങളല്ലാതെ, സന്തോഷങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ. ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നമ്മളെ സാധുക്കളെ സഹായിക്കായിക്കാ, അള്ളാഹുന്റെ പള്ളിക്ക് വേണ്ടി സഹായിക്കായിക്ക, ദീനിന് വേണ്ടി സഹായിക്കായിക്കില്ല എല്ലാ എന്നും മുഴുവനും നഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ.
ഇങ്ങനെ പറഞ്ഞു അതിനകത്ത് ഇങ്ങനെ ഇരുന്നല്ലേ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ തരട്ടെ. അതുപോലെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ സംഘാടകൻ ചുരുങ്ങി നൽകിയനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴായാലും പോയേ പോയേ പറ്റൂ, ഏത് സമയത്തായാലും പോയേ പോയേ പറ്റൂ. കൊണ്ട് പടച്ചവനെ അടുത്ത സെക്കൻഡിൽ ഞാൻ ഈ ഒരു ചിന്ത വരുമ്പോ വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ കാൽ വീട് പെടുത്തും ചോദിക്കും. നിങ്ങൾ ഒന്ന് ചിന്തിക്കും. അലിബനാത്തിന്റെ പാഠം പാഠം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അടിച്ചു പൊളിച്ചു നടന്ന ചെറുപ്പക്കാരൻ യുവാക്കളുടെ വളരെ സന്തോഷത്തോടുകൂടി നടന്നവനാണ്. എന്താ പറ്റിയത്? മരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം അല്ലാഹു തആല കൊടുത്തു. പടച്ചറപ്പടി സറസിൽ ആർക്കെങ്കിലും അതിലൊരു അണു അണു ആരുടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ സഹോദരങ്ങൾ, നല്ല മനസ്സോടെ കേട്ടാൽ ഇട്ടാൽ അല്ലെ, നമ്മൾ ചിന്തിച്ചു നോക്കി ഇന്ന് നമ്മൾ ഇവിടെ എഴുന്നേറ്റ് പോവാൻ, നാളെ നാളെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, മക്കൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് രണ്ടാമത്തത് പറയുന്നത്, തുവീലം വലാതതിരി ഇദാ ജന്നലൈലും ഹൽ തഈഷൂ ഇലൽ ഫജ്രി വഖവ മിൻ സ്വഹിഹി മാതാ മിൻ ഖൈറിയത്തി വഖവ മിൻ മരിമിൻ ആ ഞാൻ ഇനിയും എന്റെ സമ്പത്ത് വെച്ചാൽ ഇനിയും ഒരുപാട് കൊല്ലം ജീവിക്കുമെന്ന് നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ ഒരു ബാപ്പമാർ പറയാറില്ല. ഒരുപാട് ഒരു സമ്പത്തില്ല, അത് ഉറപ്പാണ്. ഉള്ളതിന്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കണം. 2.5% സക്കാത്ത് നമ്മൾ കൊടുക്കണം. എടുക്കണം. എന്തിനാണ് ഇല്ലാണ്ട് ആ സക്കാത്ത് നാളെ പാമ്പായിട്ട് നമ്മുടെ തോളിൽ ഇങ്ങനെ കൊണ്ടുപോവുക? അതിന് ക്ഷമീർദാരുമിയാണ് എത്രയാണ് ഒരു കൊല്ലം കൊല്ലം അതിന്റെ ഇത്ര അനുസരിച്ച് കൊടുക്കണം സക്കാത്ത്. നാളേ കിടകിടം വീട് അല്ലാ തബുറമണ്ണൂട് ണേണ്ടയോ പള്ളിക്കാട് പള്ളിമുള്ളാൽ നിറഞ്ഞിറുള്ള വീട് നാട്ടുകാർമ്മേ ചുമുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. പടച്ചവനെ ഒരേ ഒരു അതാ ഒരേ ഒരു അനുഭവം മാത്രം പറയുകയാ, ബാക്കിയുള്ള രണ്ട് കാര്യവും ഇൻഷാഅല്ലാ നാളെ നമ്മൾ ആരംഭിക്കുമ്പോ ആ രണ്ട് കാര്യങ്ങളെ തുടർന്നിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് വെറുപ്പ് വെക്കണ്ട, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെന്നെ കുറ്റപ്പെടുത്തല്ല. കാരണം സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള രണ്ട് ദിവസം ഞാൻ കാഞ്ഞങ്ങാട് മുടക്കിയത്. ഒരു ദിവസം ഇന്ന് മാത്രമാക്കിയിട്ടുള്ളതും അതുകൊണ്ട് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ പരാതിയാകും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇതുപോലെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരികയാണ്. അങ്ങനെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, അതുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹിഫ്ദുൽ ഖുർആനിന്റെ കോളേജിന്റെ വരുമാനത്തിന് വേണ്ടി ചോദിച്ചു, നല്ല ഒരു ചെറിയ ഒരു സ്വർണ്ണമെങ്കിലും പഠിച്ചവന്റെ ദീനിന്റെ സദസ്സിൽ ഹിഫ്ദ് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി കൊടുത്തു വിടുന്നതാരാണ്? ആ സമയത്ത് മൂന്ന് വയസ്സോ നാല് വയസ്സോ അഞ്ച് വയസ്സോ പ്രായം ചോദിക്കുന്ന ഒരു പുനരുമോ ഒരു സ്വർണത്തിന്റെ വളയമായിട്ട് കടന്നു വരികയാണ്. എന്നിട്ട് എന്റെ കയ്യെ കരുമ്പ് ഞാൻ ദുആ ചെയ്തു, ഈ പൊന്നുമോന്റെ ബോമ്മയും സദസ്സിന്റെ ഏത് ഭാഗത്തിരിക്കുമ്പോ ആയുസ് കൊടുക്കണയല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഉസ്താദ് ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് എഴുതുകയാ, ഇല്ല ഉസ്താദ്
അത് ആ പൊന്നു മോന്റെ മോന ജീവിച്ചിരിപ്പില്ല. അവളും മരിച്ചു പൊന്നുപെങ്ങളെ മരിച്ചിട്ട് പച്ച മണ്ണാകുന്ന കബറിന്റെ ഉള്ളില എന്ന് പറഞ്ഞിട്ട് വേദനയോടെ പറയുമ്പോ ആ പൊന്നു മോനെ കണ്ടപ്പെടന്റെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോവുകയാണ്. കാരണം എന്റെ മോനെ കാണുമ്പോൾ ഒരു കൊച്ചു മോച്ചാണവൾ അവിടം വാതകടഞ്ഞിട്ടിറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നു മോന്റെ മാപ്പ ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ ഉച്ച സമയത്ത് നാളെ ഉച്ച സമയത്ത് എന്റെ വീട്ടിലേക്കൊന്ന് ഭക്ഷണം കഴിക്കാന് കടന്നു വരുമോ? പറച്ചവനെ ഞാൻ ചുരുക്കി പറയുകയാണ്, ഭക്ഷണം കഴിക്കാന് കടന്നു പോവുകയാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിച്ചു. ഞാൻ ചോദിച്ചു, നമുക്കൊന്ന് ദുആ ചെയ്യാം? അദ്ദേഹം പറഞ്ഞു, വേണ്ട ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ടവർ കാണുന്ന പള്ളിക്കാട് കണ്ടോ? ആ പള്ളിക്കാട്ടിലാണ് എന്റെ പ്രിയപ്പെട്ടവർ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് അവിടത്തേക്കൊന്ന് കടന്നു പോകാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവിടെ പോയിട്ടോ ദുആ ചെയ്യാം. ഞാനും എന്റെ വാഹനം ഓടിക്കോളി സുഹൃത്തുമാപ്പിയപ്പെട്ട ആ ഉപ്പയും പയ്യും മക്കളും കൂടെ കൂടെ പോകാൻ തീരുമാനിക്കുകയാടം ഓടി വന്നിട്ട് പറയുന്നു, മനസ്സിന്റെ വേദന എന്തെന്നറിയോ? എന്റെ പൊന്നു മോനാണ് എനിക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവരും. രൂപം പറയും, എന്റെ ബാപ്പ എനിക്ക് ഭക്ഷണം തരണ്ട, എന്റെ ഉമ്മ എനിക്ക് ഭക്ഷണം തരാം, എനിക്ക് എന്റെ ബാപ്പച്ചി ഭക്ഷണം തരണ്ട എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ ഞാൻ എന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് എന്റെ കാതിൽ വെക്കും. എന്നിട്ട് ഞാൻ അഭിനയിക്ക് വന്നിട്ട് പറയും, എന്റെ ഉമ്മയാണ് വിളിച്ചത്. ഉമ്മ പറഞ്ഞിട്ടുണ്ട് നീ ഭക്ഷണം കഴിച്ചാലേ എന്റെ ഉമ്മ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഉമ്മയെ കാണാനുള്ള ആഗ്രഹം എന്റെ പൊന്നു പോലെ ഭക്ഷണം മുഴുവനും കഴിക്കുകയാണ്. നല്ലതുപോലെ കഴിച്ച് രാത്രി കടന്നിറങ്ങാൻ പോകുമ്പോ കട്ടിലിന്റെ ഒരു ഭാഗത്ത് അവനൊന്ന് കടന്നു പോയിരിക്കുകയാണ്. ഒരു തലരിനടുത്ത് മാറ്റി വെച്ചിട്ട് പറയും, എന്റെ ബാപ്പ ഇവിടെ കിടക്കണ്ട, ഇതെന്റെ പൊന്നു മുന്നോക്ക് വന്ന് കിടക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുമ്പോ അവൻ ഉറങ്ങാതെ കാത്തിരിക്കുമ്പോ പറയതുപോലെ ഫോൺ എടുത്തിട്ട് കാതിൽ വെച്ചിട്ട് അഭിനയിക്കും, മോനെ എപ്പോഴാണോ നീ ഉറങ്ങുന്നത് വന്നിട്ടേ ഉറങ്ങോ? ഉമ്മയാണ് വിളിച്ചത്, ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ ഉറങ്ങിയാലേ ഉമ്മ വരുമെന്നാണ്. അടച്ചവനെ ഉമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എന്റെ പൊന്നമോ അവൻ പുതപ്പ് പുതച്ച് കുളം തുറങ്ങുകയാവയാ. നമ്മളൊക്കെ കടന്നു പോവുകയാണ് പള്ളിക്കാട്ടിൽ. ആ പള്ളിക്കാടിന്റെ ചാരച്ച് പോയിട്ട് കവരന്റെ ചാരച്ച് ഈ പൊന്നമകനെ കൊണ്ടിരുത്തുകയാണ്. ആ പൊന്നമകനെ കൊണ്ടിരുത്തിയിരുന്ന സുബ്ഹാനല്ലാഹ്, അവിടെ നമ്മൾ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുമ്പോ ഉമ്മയുടെ കബറിന്റെ പുറത്തുള്ള മൈല മൈ ചെടി പിടിച്ച് ഓടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പാഴ പറഞ്ഞു, മോനെ ഓടിക്കൊല്ലോ. 12 വയസ്സുള്ള മൂത്ത മകൻ ഓടി വന്നിട്ട് ആ പൊന്നു മോനെ വാരിയെടുത്തിട്ടവന്റെ കടത്തിൽ മുത്തം കൊടുത്തിട്ട് പറയാ, മോനെ ഇതാരിതായി കവറിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയാടച്ചവനെ ഉമ്മാന്ന് കിട്ടവാട് കവറിന്റെ പുറത്ത് രണ്ട് കൈകൊണ്ട് ആണി അടിച്ചിട്ട് പറയാ, ഉമ്മ എഴുതിയേറ്റ് വരുമോ? ഉമ്മ എനിക്ക് ഭക്ഷണം തരുമോ? ഉമ്മ എനിക്ക് വെള്ളം തരുമോ? ഉമ്മ പടച്ചവനെ കണ്ടു നിൽക്കാൻ സഹിക്കുന്നില്ലല്ലോ. അവസാനം ചെറുപ്പക്കാരൻ പൊന്നമകന്റെ കരച്ചിലടഞ്ഞിട്ട് പൊന്നുമകനെ ണരുകയാണ്. ആരി പുണർന്നിട്ട് കൊണ്ടുപോകുന്നവരുമ്പോ കവറിന്റെ ചാരത്തേക്ക് രണ്ട് കൈകളും നീളിയിട്ട് ആ പൊന്നു മോന് വിളിച്ച് പറയാ, ഉമ്മ ഈ പൊന്നു മോനെ കൊണ്ടുപോകല്ല എന്ന് പാപ്പയോട് പറയുവോ? ഉമ്മ ഈ പൊന്നു മോനെ കൊണ്ടുപോകലെന്ന് പറയുമ്മ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് നില വിളിച്ചുകൊണ്ട് കരയുമ്പോ എപ്പോഴാ മരിക്കുക എന്നറിഞ്ഞൂടാ? ഏത് സെക്കൻഡിലാ പോകുന്ന എന്നറിഞ്ഞൂടാ?
ഭക്ഷണത്തിന്റെ സദസ്സില് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകോ നിറഞ്ഞൂടാ. ഇന്നത്തെ ദിവസം മൂന്ന് പരിപാടി ഞാൻ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ അവിടത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവസാനത്തെ പ്രഭാഷണമാണോ നിറഞ്ഞുകൂടാ. അല്ലാഹുവേ ജീവിച്ചിരിക്കും സന്തോഷം തരണയല്ലോ. അതുകൊണ്ട് നാളെ കൊടുക്കാൻ നമ്മളുണ്ടാവൂല. ഏത് സമയത്താണെന്നറിയില്ല, ഏത് സെക്കൻഡിലാ പിരിയുക എന്ന് അറിഞ്ഞുകൂടാ.